മനസ്സിലുണരു ഉഷസന്ധ്യ മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യ മായാമോഹിനി സരസ്വതി നാഥ സദസിലെ നവരത്ന വീണയിൽ നാഥ സദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പൂമി നവരാത്രിയിൽ മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി അശോകൻ എന്ന സിനിമാ നടനെ പറ്റി ആലോചിക്കുമ്പോൾ ഒപ്പം അശോകനിലെ ഗായകനെ നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ യൂണിയൻ അസംപ്ഷൻ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യൂണിയൻ്റെ ഇനാഗുറേഷന് വേണ്ടിയാണ് അശോകനെ ക്ഷണിക്കുന്നത്. ആ സമയത്ത് അശോകനോട് ഞങ്ങൾ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ വെക്കുന്ന ഒരു പ്രധാന ഡിമാൻഡ്, അശോകൻ ഒരു പാട്ട് പാടണം കോളേജിൽ വന്നാൽ. അപ്പോൾ അശോകൻ പറഞ്ഞു, ഈ യൂണിയൻ ഇനാഗുറേഷന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാരിച്ച ജോലിയാണ്, എങ്കിലും ഒരു വിമൻസ് കോളേജ് എന്നുള്ള നിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു ധൈര്യത്തിലാണ് അശോകന് ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് സംബന്ധിക്കുന്നതിന് വേണ്ടി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് അശോകൻ തന്നെ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. ഈ സംഭവം അസംപ്ഷൻ കോളേജ് വന്നാൽ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. വിമൻസ് കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് അശോകം പോയത്. അതിനകത്ത് എങ്ങനെ വേണേൽ ഊഹിക്കാം, എങ്കിലും ഞാൻ സത്യം പറഞ്ഞുതരാം. വിമൻസ് കോളേജ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. അതേപോലെ ഒരു മിക്സഡ് കോളേജിലോ അല്ല ആൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജ് ചെന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ബാക്കി നമ്മൾ എല്ല് മാത്രമായിട്ട് തിരിച്ചു വരും. ഇവിടെ എന്തോ സംഭവിച്ചു എന്നല്ലേ ബിജു കൊടുക്കും? ആ സംഭവിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. ഇത് ഭയങ്കര ഈ വന്ന ഒരു ആരാധന കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഒരു ക്രേസും കാര്യങ്ങളൊക്കെ നാച്ചുറലി ഉണ്ടാകും വിമൻസ് കോളേജൊക്കെ ആയത് കാരണം. അത് കഴിഞ്ഞ് പിന്നെ ഈ ബിജുമോൾ എം എൽ എ പറഞ്ഞ് പറഞ്ഞത് എന്നെ പിന്നീടൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവരെ കുറച്ച് ദിവസത്തേക്ക് രണ്ട് സ്റ്റുഡൻസിനെ സസ്പെൻഡ് ചെയ്തു. ഓ, കാരണം ഞാൻ വന്നും പിന്നെ അവിടെ ഈ ഇവരുടെ ഈ ആരാധന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് ദേഹത്ത് പിടിക്കുക, ഷട്ടെ പിടിക്കുക, പിന്നെ കരിക്ക് അങ്ങോട്ട് തന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ അന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഹെഡ്മിസ്ട്രസ് പിന്നെ ഐ മീൻ പ്രിൻസിപ്പൽ മറ്റ് ടീച്ചേഴ്സൊക്കെ മറ്റേ കന്യാസ്ത്രീകളാണ്, സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചത് അവരെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമായി അവർക്ക് തോന്നി. അങ്ങനെ കുറേ ദിവസത്തേക്ക് ക്ലാസ്സിൽ ഇവരെ കയറ്റിയില്ല എന്നാണ് എന്നോട് പിന്നെ പറഞ്ഞത്. അതാണ് ഒരു സംഭവം. അശോകനൊരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല, എനിക്കൊന്നും തോന്നിയില്ല. പെരുവഴിയമ്പലത്തിൻ്റെ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, അതെ രാധാകൃഷ്ണൻ വലിയ ഇഷ്ടമായിരുന്നു അശോകൻ, ഭയങ്കര ഇഷ്ടമായിരുന്നു. കുടുംബപരമായിട്ട് തന്നെ അശോകന് വലിയ അടുപ്പമായി. തീർച്ചയായിട്ടും അശോകൻ്റെ ഈ പാട്ട് പാടുന്ന ഈ ഒരു രീതി, സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു കഴിവ്, ആ പ്രാഗൽഭ്യമാണ് രാധാകൃഷ്ണൻ ചേട്ടനെ അശോകന്. രാധാകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് എന്താണ് ഒരു പാടത്തിൽ പാടിയാൽ നീ അഭിനയിക്കുന്ന പടത്തിൽ നിനക്കൊരു പാട്ട് പാടിക്കൂടെ എന്നോട് ചോദിക്കും. അത് നമുക്ക് ആരെങ്കിലും പാടാൻ ഒരു അവസരം തരണ്ടേ?